നമുക്കിപ്പോൾ ഗൾഫ് ഷോയിലൊക്കെ ആണെങ്കിൽ ആളുകൾ വരുന്നുണ്ട്, നമ്മുടെ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ, ഒത്തിരി പേരുണ്ട്. നമ്മുടെ എഫ് എം എന്ന് പറയുമ്പോൾ മിഥുനൊരു ബന്ധമുണ്ട്, കണക്ഷനുണ്ട്, അത് വലിയ ഗുണം ചെയ്യുന്നുണ്ടോ? 100% ഞാൻ പറയുന്നത് അവർക്കും അവരുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് നമുക്കും ഗുണം ചെയ്യുന്നുണ്ട്. അവര് പക്ഷേ അവരുടെ സിനിമകൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ എഫ് എമ്മിന്റെ പോപ്പുലാരിറ്റി അവർക്കും ഗുണം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് രണ്ട് രീതിയിലും ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഹൈബ്രിഡ് റിലേഷൻ ആണ്. അത്രയും ഏറ്റവും കൂടുതൽ ഇപ്പം ഇവിടെ പല ആർട്ടിസ്റ്റുകളും വന്നിട്ടുണ്ടാവും, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ടാവും. നമ്മൾ പ്രതീക്ഷിച്ച ഇദ്ദേഹം ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ വന്ന ഒരു ആർട്ടിസ്റ്റ് ആരായിരിക്കും? അങ്ങനെ വന്നത് എന്ന് പറയാനായിട്ട് എനിക്ക് കൂടെ പക്ഷേ ഒരു പക്ഷേ ഹിന്ദിയിലുള്ള ആൾക്കാരാണ്. നമുക്ക് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം, നമുക്ക് പൃഥ്വിരാജ് അയ്യ ചെയ്തു, അയ്യയുടെ പ്രൊമോഷൻ നമ്മുടെ ഹിന്ദി സ്റ്റേഷനാണ് ചെയ്തത്. അപ്പൊ പൃഥ്വി നമ്മളായിട്ട് വളരെ അടുപ്പമുള്ളതാണല്ലോ. അപ്പൊ അപ്പൊ എന്തെന്ന് വെച്ചാൽ നേരെ നമ്മുടെ സ്റ്റേഷനിലോട്ട് അടുത്ത ഇന്റർവ്യൂവിന് വരുന്നവരാ റാണി മുഖർജിയാണ്. ആലോചിച്ച് നോക്കി, അത് അതൊക്കെ കിട്ടുന്ന വലിയ ഭാഗ്യല്ലേ. പിന്നെ ഞാൻ പറയണ ഒരു ദിവസം നമ്മള് ഇവിടെ ഇതായിരുന്നപ്പോഴല്ല, അപ്പുറത്ത് നമ്മുടെ സി എൻ എൻ ബിൽഡിംഗിലായിരുന്നു നമ്മൾ ആദ്യം വർക്ക് ചെയ്തത്. ഒരു ദിവസം ലിഫ്റ്റില് ഞാൻ കയറുമ്പോ എം എഫ് ഹുസൈനും ഷബാന ആസ്മിയാണ് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ വരണില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ അതാണ്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് ഒരു പക്ഷെ എനിക്ക് ഇത്രയും ഒരു മൾട്ടി നാഷണൽ എൻവയൺമെന്റിൽ വർക്ക് ചെയ്യണമുണ്ട്, മൾട്ടി കൾച്ചറൽ എൻവയൺമെന്റിൽ വർക്ക് ചെയ്യണോ നടക്കുന്നത്. ഇവിടെ മറ്റ് എഫ് എം സ്റ്റേഷനുകളും 9 സ്റ്റേഷനുകൾ, 2 അറബിക്, 3 ഇംഗ്ലീഷ്, 1 ഹിന്ദി, 1 ടാഗലോഗ് ഫിലിപ്പിനോ ലാംഗ്വേജ്, 1 ഷോമ ഫാർസി ഇറാനി ഭാഷയിലുള്ളത്. എല്ലാം 9 സ്റ്റേഷനാണ് ഇവിടെ ഇവിടുന്ന് നമുക്ക് ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മറ്റ് എഫ് എമ്മുകൾ ഉണ്ടല്ലോ ഇവിടെ, അത് എത്ര എഫ് എമ്മുകളാണുള്ളത് ഇവിടെ? പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് നമ്മുടെ അജ്മാൻ ബേസ്ഡ് ആയിട്ട് ഗോൾഡ് എന്ന് പറഞ്ഞ എഫ് എം ഉണ്ട്, അപ്പുറത്തും മറ്റേ നമ്മുടെ ക്ലബ് എഫ് എം ഉണ്ട് നാട്ടിലത്തെ. അതെ, ക്ലബ്. പിന്നെയും വളരെ ചെറുതായിരിക്കും റേഡിയോ ഏഷ്യ ഉണ്ട്, പഴയ റേഡിയോ ഏഷ്യ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കേരളം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ എഫ് എം തുടങ്ങിയിട്ടുണ്ട്, റേഡിയോ എ എം ആണ്. അത് എനിക്ക് മനസ്സിലായി, പുതിയത് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം സ്റ്റേഷനുകളാണ് അതിൽ നമ്പർ 1 നമ്മുടെ ഇന്ന് തന്നെ നമുക്ക് അവകാശപ്പെടാൻ കഴിയും. നമുക്ക് തൽക്കാലത്തേക്ക് 19 വർഷമല്ലേ, 19 വർഷം എല്ലാ സ്റ്റേഷനും പിന്നീട് തുടങ്ങിയതല്ലേ. ഇതിലേക്ക് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത്? എന്നെ ഞാന് അന്ന് ഏഷ്യനെറ്റ് ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഷോ കണ്ടിട്ട് അന്നത്തെ ഇവിടുത്തെ ബോസ് വിളിച്ച് വരുത്തിയതാണ്. അങ്ങനെയാണ് ഞാൻ വന്ന് കയറുന്നത്. ശരിക്കും തുടക്കത്തിൽ വരാം, ഫസ്റ്റ് June 6 ഞാൻ വരുന്നു, June 9 സ്റ്റേഷൻ ലോഞ്ച് ചെയ്യും. അങ്ങനെയാണ്, അപ്പൊ നമ്മളെ കണ്ടുകൊണ്ട് തന്നെ ഇവിടെ പണി തീർത്താന്ന് എനിക്ക് തോന്നുന്നു. ആണല്ലേ, എനിക്കും പറഞ്ഞല്ല വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞേ, ബാക്കിയുള്ളവർക്ക് 1 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞാൻ വന്ന എന്റെ കൂടെ ക്രിസ് എന്ന് പറഞ്ഞ ആളുണ്ട്, നമ്മൾ രണ്ടുപേരും വന്നിട്ട് പറഞ്ഞു ഒന്നും ആലോചിക്കണ്ട, കേറിക്കോ, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. അതായിരുന്നു സീൻ. ആ സമയത്ത് ഇവിടെ വരുമ്പോ നമുക്ക് ഈ പറയുന്ന വലിയ ഡെവലപ്പ് ഒന്നുമില്ല. ഇപ്പോഴും അത് കാണാൻ കഴിയുമ്പോൾ ഒരു സുഖം വേറെയാണ്. 100%